ടി വിയിലൊരു പിക് ടൈമിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മൾ. ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി ഷോയിലൂടെ തന്നെ 50-60 പേരാണ് പുതിയ ആർട്ടിസ്റ്റുകൾ വരുന്നത്. നമ്മളാ തള്ളിക്കയറ്റത്തിന് മുമ്പ് ഒന്ന് രക്ഷപ്പെട്ട ആണ്, അല്ലെങ്കിൽ പെട്ടുപോയാനെ പറഞ്ഞ പോലെ. ഇപ്പോഴും ഇഷ്ടംപോലെ കലാകാരന്മാർ ഓരോരോ സിനിമയിലും പുതിയത് പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഇവർ സൃഷ്ടിക്കുന്നത്? അവർ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത കഴിവുള്ള ആൾക്കാരാണ് എല്ലാവരും. പറയാൻ പറ്റില്ല, കാരണം പണ്ടൊക്കെ ഒരു രണ്ടോ മൂന്നോ താരങ്ങൾ അനുകരിച്ചിരുന്ന വെച്ച സ്ഥാനത്ത് ഒരാൾ തന്നെ 101-150 പേരെയൊക്കെ അനുകരിക്കുന്ന കലാകാരന്മാരായി. ഇത്തരം ഈ അനുകരണം ഇതിന് എവിടുന്ന് സമയം കിട്ടും? ഇത് എങ്ങനെ ഇവരിത് എടുക്കുന്നത്? എപ്പോഴാണ്, എവിടെയാണ് ചിലത് കണ്ട് നമ്മൾ അന്തം വിട്ടു പോകും? അന്തം വിട്ടു പോകും. ഞാനൊക്കെ ആ സീനിലാണ്. എങ്ങനെയാണ് ഇത് പഠിക്കണതെന്ന് അറിയാമല്ല. ഞാൻ ഇന്നൊരു സിനിമാറിൻ്റെ ശബ്ദം അനുകരിക്കാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. ഞാൻ അത്ഭുതത്തോടെയാണ് ഞാനും അവരെ കാണുന്നത്. നമ്മുടെ ഷോകളിലൊക്കെ അവർ വരാതിരുന്ന് നമ്മൾ സൈഡിലിരുന്ന് ഇപ്പോഴും 10 പ്രാവശ്യം കണ്ടിട്ടുള്ളതാണെങ്കിലും പിന്നെയും പോയി അതിങ്ങനെ കേട്ടിട്ടിരിക്കും. അവരുടെ അവർ കാണിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടിരിക്കുന്നത് എനിക്കും അത്ഭുതമുള്ള കാര്യമാണ്. കാരണം പണ്ട് ആ ബി കെയും അവരൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. കോട്ടയം നസീറു വന്നപ്പോൾ ചോദിക്കുന്നു, അന്നൊക്കെ അവരൊരു 10 പേരോ 12 പേരോ. കോട്ടയം നസീറൊക്കെ പറഞ്ഞ പോലെ 50-100 ഒക്കെ എടുക്കും. പക്ഷേ അവരൊന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഡബ് മാഷ് അത് കുറേ ഇങ്ങനെ നമ്മൾ അത്ഭുതമായി പോണേന്ന്.